രോഗവ്യാപനത്തിൻ്റെ തോത് കേരളത്തിൽ അതിൻ്റെ നില അതീവ ഗുരുതരമാണെന്ന് കഴിഞ്ഞ 3 ആഴ്ചകളിലെ കണക്കുകളും തെളിയിക്കുന്നു. ദശലക്ഷം പേരിലെ കോവിഡ് ബാധയിൽ കേരളം രാജ്യത്ത് 6-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജൂൺ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ പോസിറ്റിവിറ്റി ശതമാനം 7.4 ആയിരുന്നു. കേരളത്തിൽ ഇത് 1.6%. ജൂലൈ 25 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ ദേശീയ ശരാശരി 11 ഉയർന്നപ്പോൾ കേരളത്തിൽ 5.6%. സെപ്റ്റംബർ 19 വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്തെ പോസിറ്റിവിറ്റി ശതമാനം 8.7. കേരളത്തിൽ ദേശീയ ശരാശരി മറികടന്ന് 9.1. സെപ്റ്റംബർ 1 വാരത്തിൽ തന്നെ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെത്തി കേരളം. 4.5 മാസം കൊണ്ട് 5.5 ഇരട്ടിയോളമുള്ള വർധന. നിലവിൽ പോസിറ്റിവിറ്റി നിരക്കിൽ രാജ്യത്ത് 7-ാം സ്ഥാനത്താണ് കേരളം. കഴിഞ്ഞ 3 ദിവസവും 11% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി. 10,00,000 പേരിലെ രോഗബാധയിലും കേരളം ഇപ്പോൾ ഏറെ മുന്നിലാണ്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ ഓരോ 10,00,000 പേരിലും 56 പുതിയ രോഗികളാണ് ഉണ്ടായിരുന്നത്. അന്ന് 11-ാം സ്ഥാനത്തായിരുന്നു കേരളം. സെപ്റ്റംബർ 5 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ 10,00,000ത്തിലും 87 പുതിയ രോഗികൾ എന്ന നിലയിലായി. 12 മുതൽ 19 വരെയുള്ള ആഴ്ചയിൽ ഇത് 111 ഉയർന്നു. നിലവിൽ കേരളം 6-ാമത്. 10,00,000 പേരിൽ 245 പുതിയ രോഗികളുമായി ദില്ലിയും 191 രോഗികളുമായി മഹാരാഷ്ട്രയുമാണ് ഏറ്റവും മുന്നിൽ. ഒക്ടോബറിൽ സംസ്ഥാനത്ത് പ്രതിദിനം 10,000 രോഗികൾ വരെ ഉണ്ടായേക്കാമെന്നായിരുന്നു കണക്കുകൂട്ടലുകളെങ്കിലും നിലവിലെ പരിശോധനകളുടെ തോതനുസരിച്ച് 7,000 വരെ രോഗികളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ നവംബറിലും അതേ തോതിൽ രോഗികൾ ഉണ്ടായേക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഒക്ടോബറും നവംബറും കേരളത്തിന് കടുകട്ടിയായിരിക്കുമെന്ന് ചുരുക്കം. ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.